മത്സ്യത്തൊഴിലാളി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയ സമർപ്പണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിൽ പ്രതീക്ഷ എന്ന പേരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 192 ഫ്ളാറ്റുകളുടെ താക്കോൽദാനമാണ് നടന്നത്. കടലാക്രമണ ഭീഷണി മൂലം 6 വർഷമായി സ്കൂൾ ഓഡിറ്റോറിയത്തിലും ബന്ധുവീടുകളിലും താമസിക്കേണ്ടി വന്നിരുന്ന നിർധനർക്കാണ് സർക്കാർ ഇടപെടൽ കൈത്താങ്ങായി മാറിയത്. കടലാക്രമണ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ തൊഴിൽ നഷ്ടപ്പെടാതെ തന്നെ പുനരധിവസിപ്പിക്കുക എന്ന അതിശ്രമകരമായ ദൌത്യമാണ് സർക്കാർ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കിയത്. 3.5 ഏക്കർ സ്ഥലത്ത് 8 ബ്ലോക്കുകൾ അടങ്ങുന്ന 24 ഇരുനില ബ്ലോക്കുകളായാണ് ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം. 10 ലക്ഷം രൂപ മുടക്ക് വരുന്ന ഓരോ വീടുകൾക്കും 2 കിടപ്പുമുറി, ഹാൾ, കിച്ചൺ, അറ്റാച്ച്ഡ് ബാത്റൂം തുടങ്ങിയ സൗകര്യങ്ങളാണുള്ളത്. സീവേജ്, ഡ്രെയിനേജ്, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും പൂർത്തീകരിച്ചാണ് അർഹരായവർക്ക് ഫ്ളാറ്റ് കൈമാറിയിരിക്കുന്നത്. വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കാത്തിരിപ്പിനൊടുവിൽ സുരക്ഷിതമായി അന്ത്യുറങ്ങാൻ ഇടം ലഭിച്ചതിന്റെ സന്തോഷം മത്സ്യത്തൊഴിലാളികളും മറച്ചുവെച്ചില്ല. ഇത്രയും നാളും കടലാക്രമണത്തിനിടെ നാത്തുവിന്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ കിടക്കുവാൻ പോലും ഒരിടമില്ലാതെ ഞങ്ങൾ അവരുടെ വീട്ടിലാണ് താമസമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് സർക്കാർ ഞങ്ങൾക്കൊരു ഭവനം ഞങ്ങൾക്ക് ചെയ്ത് ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഇന്നെന്ന് പറയുന്ന ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു ദിവസമാണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ LDF സർക്കാരിന് ഞങ്ങളുടെ നാമത്തിൽ ഒരുപാട് നന്ദി. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഫ്ളാറ്റുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. 23 കോടി രൂപയാണ് ആകെ പദ്ധതി ചെലവ്. അംഗൻവാടി, കമ്മ്യൂണിറ്റി ഹാൾ, മാവേലി സ്റ്റോർ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി പൂർത്തീകരിക്കുക. റിപ്പോർട്ട്, തിരുവനന്തപുരം.